മുറിവുകളിൽ സാന്ത്വന ബീഗും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ജീവിതാഭിഷേകം കാരുണ്യാഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം വിശ്വലെ നിറഞ്ഞവരെ നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് അറിയാനായിട്ട് പോകുന്നത് ഗ്വാഡോലൂപ്പെ മാതാവിനെ കുറിച്ചാണ്. നിങ്ങളുടെ മിക്കവാറും പേർക്ക് ഈ ഗ്വാഡോലൂപ്പെ മാതാവിനെ കുറിച്ച് അറിയാമായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന ഈ മാതാവിനെ കുറിച്ചാണ് ഗ്വാഡോലൂപ്പെ മാതാവ്. 1531 December 9 ജുവാൻ ഡിയാഗോ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. ഈ ജുവാൻ ഡിയാഗോ എന്ന് പറയുന്ന മനുഷ്യൻ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പോവുകയായിരുന്നു, വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് പരിശുദ്ധ അമ്മ ഈ ജുവാൻ ഡിയാഗോ എന്ന് പറയുന്ന മനുഷ്യന് പ്രത്യക്ഷപ്പെടുന്നത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഞാൻ ദൈവമാതാവായ കന്യാമറിയമാണ്, നീ ഈ കാണുന്ന സ്ഥലത്ത്, ഒരു മരുപ്രദേശമാണത്, ഈ കാണുന്ന സ്ഥലത്ത് ഒരു പള്ളി പണിയാനായിട്ട് നീ മെത്രാനോട് ആവശ്യപ്പെടണമെന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി, മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പം നേരെ ഇദ്ദേഹം മെത്രാനെ കാണാനായിട്ട് പോവുകയാണ്. മെത്രാനെ കണ്ടു ചെന്നിട്ട് പറയും, ഈ സ്ഥലത്ത് ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, അവിടെ ഒരു പള്ളി പണിയണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതായത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ ഒരു പള്ളി പണിയണം. അപ്പോൾ മെത്രാനാണെങ്കിൽ ഭയങ്കര സംശയമായി, കാരണം ഒരു മരുപ്രദേശം പോലെയുള്ള ഒരു മരുഭൂമി പോലെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് മാതാവ് പള്ളി പണിയാനായിട്ട് പറയുക, അതെന്തായാലും പ്രാക്ടിക്കലല്ല. അപ്പോൾ മെത്രാൻ പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ജുവാൻ ഡിയാഗോയെ തിരിച്ചയച്ചു. അങ്ങനെ തിരിച്ചു വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മാതാവ് ജുവാന് പ്രത്യക്ഷപ്പെടുകയാണ്. ജുവാൻ ഡിയാഗോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, മെത്രാനോട് ചെന്ന് പറയണം എന്തായാലും ഇവിടെ പള്ളി പണിയണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് നീ പറയണം എന്ന് പറയുകയാണ്. അങ്ങനെ ജുവാൻ ഡിയാഗോ തിരിച്ചു വരുന്നു. തിരികെ മെത്രാൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, മാതാവ് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു, മാതാവ് എന്നോട് പറഞ്ഞു ഇവിടെ നമ്മളൊരു പള്ളി പണിയണമെന്നാണ് മാതാവിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. മെത്രാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അടുത്ത തവണ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഇതിനൊരു അടയാളം തരാനായിട്ട് പറ, പരിശുദ്ധ അമ്മയാണ് ഇത് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയാണ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതിന് ഒരു അടയാളം തരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ജുവാൻ മെത്രാൻ്റെ ആ സന്നിധിയിൽ നിന്നും തിരിച്ചുപോയി. കുറച്ച് നാളുകൾക്ക് ശേഷം ജുവാൻ്റെ ഈ അമ്മാവൻ, ഒരു അമ്മാവൻ ഇങ്ങനെ പനി പിടിച്ച്, പകർച്ചപ്പനി പിടിച്ച് ഇങ്ങനെ മരിക്കാറായി കിടക്കുകയാണ്. ആ സമയത്ത് അന്ത്യകൂദാശയ്ക്ക് അന്ത്യകൂദാശ നൽകാൻ വേണ്ടിയിട്ട് വൈദികനെ വിളിക്കാനായിട്ട് പോവുകയാണ് ജുവാൻ. അങ്ങനെ വൈദികനെ വിളിക്കാനായിട്ട് പോകുന്ന സമയത്ത് മാതാവ് വീണ്ടും ജുവാൻ്റെ യോഗയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് മാതാവ് പറയുകയാണ്, നീ അമ്മാവന് രോഗിലേപനം കൊടുക്കാനായിട്ട് വൈദികനെ വിളിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല, കാരണം നിൻ്റെ അമ്മാവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ സുഖം പ്രാപിച്ചു കഴിഞ്ഞു, ഇനി നീ ടെൻഷനൊന്നും അടിക്കണ്ട, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ നിൻ്റെ മെത്രാന് ഒരു അടയാളം വേണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് കാരണം നിൻ്റെ പിതാവിൻ്റെ ഒരു അടയാളം കൊടുക്കാനായിട്ട് ഞാനൊരു കാര്യം തരാമെന്ന് പറഞ്ഞിട്ട് മാതാവ് നോക്കുമ്പോൾ ഇങ്ങനെ ഫുള്ള് ആ പ്രദേശം, മരുഭൂമി പോലെ ഇരുന്ന ആ പ്രദേശത്ത് മുഴുവൻ റോസാപ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. ഈ ജുവാൻ ഡിയാഗോ നോക്കുമ്പോൾ അവിടെ ഫുള്ള് റോസാപ്പൂക്കളാണ്. മാതാവ് എന്ത് ചെയ്തു, മാതാവ് ഈ ജുവാൻ്റെ ഒരു ഏപ്രൺ കിടക്കുന്നുണ്ടായിരുന്നു, ഏപ്രണില് രണ്ട് സൈഡൊക്കെ കൂട്ടി കെട്ടിയിട്ട് കഴുത്തിലിട്ടിട്ട് ആ ഏപ്രണില് നിറച്ച് റോസാപ്പൂക്കൾ പറക്കി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മാതാവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, ഈ റോസാപ്പൂക്കൾ കൊണ്ടുപോയിട്ട് നിൻ്റെ ബിഷപ്പിനെ കാണിച്ചാൽ മതി, മെത്രാനെ കാണിച്ചാൽ മതി, അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമാകും ഇതാണ് ഞാൻ തരുന്ന അടയാളം എന്ന് പറഞ്ഞു. അങ്ങനെ ജുവാൻ ഡിയാഗോ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഏപ്രൺ നിറയെ റോസാപ്പൂക്കളുമായിട്ട് ഈ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. മാതാവ് പറഞ്ഞതുപോലെ തന്നെ അമ്മാവൻ അവിടെ സുഖം പ്രാപിച്ചു. പിന്നെ നേരെ മെത്രാൻ്റെ അടുത്തേക്ക് പോകുന്നു. മെത്രാൻ്റെ അടുത്ത് നിന്നിട്ട് പറയുന്നു, ദേ മാതാവ് ഒരു അടയാളം തന്നിട്ടുണ്ട്, ഏപ്രം നിറച്ച് റോസാപ്പൂക്കളാണെന്ന്, പരിശുദ്ധ അമ്മ തന്നതാണ്, അവിടെ ഇപ്പോഴും റോസാപ്പൂക്കളുണ്ടെന്ന് പറയും. അപ്പോൾ ഇവർക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ ഇങ്ങനെ ഈ ജുവാൻ ഡിയാഗോ ഈ ഏപ്രൺ ഇങ്ങനെ കുടഞ്ഞ് താഴേക്കിടുന്നു റോസാപ്പൂക്കൾ കണ്ടിട്ട് അവർക്ക് ഭയങ്കര അത്ഭുതം. അതിനേക്കാളും വലിയ അത്ഭുതം ഈ ഏപ്രണിൽ ഈ റോസാപ്പൂക്കളിട്ട് റോസാപ്പൂക്കൾ കുടഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഈ ഏപ്രണിൽ ഒരു മനോഹരമായ മാതാവിൻ്റെ ചിത്രം അവർ കാണുകയാണ്. ഇതാണ് ഗ്വാഡോലൂപ്പെ മാതാവിൻ്റെ ചിത്രം എന്ന രീതിയിൽ നമ്മുടെ ഇടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം, ആ ഏപ്രണിൽ ആ മാതാവിൻ്റെ ചിത്രം. നിങ്ങൾ ഗ്വാഡോലൂപ്പെ മാതാവിൻ്റെ ചിത്രം ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഏപ്രൺ പിടിച്ച് നിൽക്കുന്ന ഈ ജുവാൻ ഡിയാഗോ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഗ്വാഡോലൂപ്പെ മാതാവ് ആ സ്ഥലത്ത് പിന്നീട് മാതാവിൻ്റെ പേരിൽ അവിടുത്തെ മെത്രാനും അവിടുത്തെ വിശ്വാസികളൊക്കെ ചേർന്നിട്ട് മനോഹരമായിട്ടുള്ളൊരു ദേവാലയം നിർമ്മിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ഗ്വാഡോലൂപ്പെ മാതാവിനെ കുറിച്ചാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പോയ ഒരാൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ കഥയാണ് നമ്മൾ വായിച്ചു കേട്ടത്. മെത്രാൻ ആവശ്യപ്പെടുന്നതിനനുസരിച്ച്
മെത്രൻ ആവശ്യപ്പെട്ടതനുസരിച്ച് മെത്രാൻ ഒരു അടയാളം കൊടുക്കാനായിട്ട് മടിയില്ലാതിരുന്ന ഒരു അമ്മയുടെ കഥയാണ് നമ്മൾ വായിച്ചു കേട്ടത്, അല്ലെങ്കിൽ നമ്മൾ കേട്ടത്. സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം ദിവ്യകാരുടെ സന്നിധിയിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഗ്വാഡലൂപ്പെ എന്ന് പറയുന്ന മെക്സിക്കോയിലെ നഗരത്തിൽ വെച്ച് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി, പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് നിന്നിലേക്ക് തിരിയണമെന്ന് ഞങ്ങളോട് വെളിപ്പെടുത്തിയല്ലോ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമാകുന്ന വീഞ്ഞ് തീർന്നു പോകുമ്പോഴാണ് പരിശുദ്ധ അമ്മ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്നും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നിന്നിലേക്ക് യാത്രയാകുവാനും അതുപോലെ തന്നെ ഞങ്ങളുടെ വിശ്വാസയാത്ര സുധീരം മുന്നോട്ട് കൊണ്ടുപോകുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ദിവ്യകാരുണ്യനാഥ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.